ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ കോഫി മഗിലേക്ക് സ്വാഗതം. ഞാൻ ലിഷ. നമുക്കിന്നൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ള കട്ട്ലെറ്റ് ഉണ്ടാക്കാം. വെജിറ്റേറിയൻ പൊട്ടറ്റോ കട്ട്ലെറ്റ്, ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇനി താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 നുള്ള് കായപ്പൊടി ചേർത്ത് ഒന്നിളക്കിയെടുക്കാം. ഇനി ചേർക്കേണ്ടത് സവോളയാണ്. അതിനായി 1 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 പച്ചമുളക് തീരെ ചെറുതായി അരിഞ്ഞതും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റാണ് ഇവ വഴറ്റിയെടുക്കേണ്ടത്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചാട്ട് മസാല, 1 ടീസ്പൂൺ മുളക് പൊടി. ഇവയെല്ലാം കൂടി ഇളക്കി കൊടുത്തുകൊണ്ട് 1/2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 മീഡിയം സൈസ് വേവിച്ച ഉരുളക്കിഴങ്ങ് ഉടച്ചത് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഒരു 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത മല്ലിയില കൂടി ചേർത്തൊന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം. ഈ മിക്സിൻ്റെ ചൂട് നന്നായി ആറിയതിനു ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. ഇവ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കട്ട്ലറ്റിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം. ഏകദേശം 10-11 കട്ട്ലറ്റുകൾ ഈ മിക്സിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അടുത്തത് നമുക്ക് ഈ കട്ട്ലറ്റുകൾ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുകയാണ് വേണ്ടത്. അതിനായി കുറച്ച് മാവ് തയ്യാറാക്കാം. 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 3/4 കപ്പ് വെള്ളം, ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ ഒത്തിരി തിക്കാകാനും ഒത്തിരി ലൂസാകാനും പാടില്ല. 1 മീഡിയം കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഇതിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ബാക്കിയും കൂടി ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. ഇനി നമ്മുടെ കട്ട്ലറ്റ് വറുത്തെടുക്കാനായി ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട്ലറ്റുകൾ ഓരോന്നായി ഇട്ടുകൊടുക്കാം.
നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ മറിച്ചിട്ട് മറുവശം കൂടി വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കട്ട്ലറ്റിന്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.